എൻ്റെ പേര് ആർ വി ജയകുമാർ എന്നാണ്. കാരിത്താസ് ഹോസ്പിറ്റലിലെ എൻഡോക്രിനോളജി സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് നമ്മൾ ഹൈപ്പോതൈറോയിഡിസം എന്നൊരു രോഗത്തിനെ പറ്റി ചെറിയൊരു ചർച്ച നടത്തുകയാണ്. ഹാർമോൺസ് രോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് തൈറോയ്ഡ് ഹാർമോൺ രോഗങ്ങൾ. തൈറോയ്ഡ് ഹാർമോൺ രോഗങ്ങൾ മൂന്ന് തരമാണ്. ഒന്ന്, ഇത് തൈറോയ്ഡ് ഹാർമോൺ ആവശ്യത്തിനില്ലാത്ത സ്ഥിതിവിശേഷം അഥവാ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. രണ്ട്, ഹാർമോൺ തൈറോയ്ഡ് ഹോർമോൺ അമിതമായി ഉണ്ടാക്കുന്ന പ്രശ്നമായ ഹൈപ്പർ തൈറോയിഡിസം. മൂന്ന്, തൈറോയ്ഡ് ഹാർമോൺ കൂടുതലും കുറവും ഉണ്ടാകത്തില്ല, പക്ഷേ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന മുഴകൾ ആണ്. ഇത് മൂന്നുമാണ് ഏറ്റവും പ്രധാന തൈറോയ്ഡ് രോഗങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്, 75-80% പേരുകൾക്കും കാണുന്നതാണ് ഹൈപ്പോതൈറോയിഡിസം. ഇന്ന് നമുക്ക് ഹൈപ്പോതൈറോയിഡിസിനെ പറ്റി കുറച്ച് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട്, ഈ ഹൈപ്പോതൈറോയിഡിസം എന്ന രോഗം ഏറ്റവും ഒരു നല്ല രോഗമാണെന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. കാരണം എന്ന് വെച്ചാൽ, ഇത് കണ്ടുപിടിക്കാൻ എളുപ്പം, സ്ഥിരീകരിക്കാൻ എളുപ്പം, ചികിത്സിക്കാൻ എളുപ്പം. ഇത് ചികിത്സിച്ച് കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായിട്ട് മാറുകയും രോഗികൾ ആരോഗ്യപരമായിട്ട് ഓടി നടക്കുകയും ചെയ്യുന്ന കണ്ടീഷനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഏറ്റവും കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു രോഗമാണ് ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോതൈറോയിഡിസം എന്ന് വെച്ചാൽ ശരീരത്തിൽ ആവശ്യത്തിനുള്ള തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലെന്നുള്ളതാണ്. ഇത് ഏത് പ്രായത്തിലും കാണാം. ജനിക്കുന്ന കുട്ടികൾ 1500 ജനനത്തിൽ ഒരു കുട്ടിക്ക് തൈറോയിഡ് ഗ്രന്ഥി പ്രവർത്തിക്കാത്തതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ലോകത്ത് മിക്ക രാജ്യങ്ങളിലും ജനിക്കുന്ന കുട്ടിയുടെ തൈറോയിഡ് ഹോർമോൺ ഉടനെ തന്നെ നോക്കുന്നതാണ്. ആദ്യത്തെ ഒരാഴ്ചയൊക്കെ നോക്കുകയും കുറവുണ്ടെങ്കിൽ, ഈ 1500 പെട്ട ഒരു കുട്ടിയാണെങ്കിൽ അതിനുള്ള ചികിത്സ ഉടനെ തുടങ്ങുന്നതുമായിരിക്കും. കൂടാതെ തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം കുറയാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഓപ്പറേഷൻ ചെയ്ത് തൈറോയിഡ് ഗ്രന്ഥി മാറ്റിക്കഴിഞ്ഞാൽ പ്രവർത്തനം കുറയും. രണ്ട്, റേഡിയോ അയഡിൻ തെറാപ്പി, റേഡിയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പി എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കുറയും. മൂന്നാമതായിട്ട്, കഴുത്തിൽ എക്സ്റേ ലൈറ്റ് അടിക്കുകയോ ചെറുപ്പകാലത്ത് ലൈറ്റ് അടിക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കുറയാം. നാലാമതായിട്ട്, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് എന്ന അസുഖം, എന്നുവെച്ചാൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം തന്നെ ദ്രവിച്ചു പോകുന്നത് കൊണ്ടാണ്. അതാണ് ഏറ്റവും കോമണായിട്ട് കാണുന്നത്. ഇത് ഏത് പ്രായത്തിലും സംഭവിക്കാം. സാധാരണയായിട്ട് ചെറുപ്പക്കാർക്കാണ് കൂടുതലും വരുന്നത്, എങ്കിലും പ്രായമായവർക്കും ഇത് കാണാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ, ശരീരത്തിൽ ഉറക്കം തൂങ്ങൽ, ഉറക്കം കൂടുതൽ, മലശോധന കുറവ്, അമിതമായ തണുപ്പ്, ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെയുള്ള, പിന്നെ ചെറുതായിട്ട് ശരീരത്തിൽ നീർക്കോളു കാണുകയും കുറച്ച് ചെറിയൊരു തൂക്കം കൂടാൻ സാധ്യതയും ഉണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ തൈറോയിഡ് ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. സ്ഥിരീകരിക്കാനും ബ്ലഡിലെ, രക്തത്തിലെ തൈറോയിഡ് ഹോർമോൺ T4 പിറ്റിറ്ററി ഗ്രന്ഥിയിൽ നിന്നുണ്ടാക്കുന്ന TSH കൂടെ നോക്കിയാൽ, T4 TSH കൂടെ പരിശോധിച്ചാൽ ഇതിൽ ഉടനെ തന്നെ ഇത് സ്ഥിരീകരിക്കാവുന്നതാണ്. ഈ പരിശോധന ഒരു 300-350 രൂപ ആവുകയുള്ളു. അതുകൊണ്ട് രോഗം കണ്ടുപിടിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യാം. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ T4 കുറഞ്ഞിരിക്കും, TSH കൂടിയിരിക്കും. എന്നിട്ട് ഇതിൻ്റെ ചികിത്സയാണെങ്കിൽ വളരെ എളുപ്പമാണ്. തൈറോയിഡ് ഹോർമോൺ കഴിക്കുക എന്നുള്ളതാണ്. ഇത് കുത്തിവെക്കുകയൊന്നും വേണ്ട, ഗുളിയായിട്ട് രാവിലെ ഒരെണ്ണം കഴിച്ചാൽ മതി. ഈ ഒരു ഗുളിയയ്ക്ക് ഉദ്ദേശം 1.5 രൂപ അടുപ്പിച്ച് വില വരുവുള്ളൂ. അതുകൊണ്ട് സാധാരണക്കാർക്കെല്ലാം ഇത് അഫോർഡ് ചെയ്യാവുന്നൊരു ചികിത്സയാണ്. ഇത് മിക്ക ദിവസവും എല്ലാ ദിവസവും മുടങ്ങാതെ കഴിക്കുകയും 3 മാസത്തിലൊരിക്കൽ രക്തം പരിശോധിച്ച് ഇതിൻ്റെ അളവ് ശരിയാണോ എന്ന് തിട്ടപ്പെടുത്തുകയും വേണം. അത് മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് 3 മാസത്തിലൊരിക്കൽ, അല്ലെങ്കിൽ 1-6 മാസമായാലും കുഴപ്പമില്ല, 3 മാസത്തിന് 6 മാസത്തിലൊരിക്കൽ രക്തം പരിശോധിച്ച് കഴിക്കുന്ന ഡോസ് കറക്റ്റാണോ ഇല്ലയെന്ന് തീരുമാനിക്കുക മാത്രമാണ്. മിക്കവാറും ഈ രോഗം ഒരു തവണ വന്നു കഴിഞ്ഞാൽ, ഈ ഓപ്പറേഷൻ കഴിഞ്ഞാലും റേഡിയോ അയഡിൻ കഴിഞ്ഞാലും ഓട്ടോ ഇമ്മ്യൂൺ കൊണ്ട് വന്നാലും മിക്കവാറും ജീവിതകാലം മുഴുക്കുകയും കാണും. അതുകൊണ്ട് ജീവിതകാലം മുഴുക്കുകയും ഇതിൻ്റെ മരുന്ന് കഴിക്കേണ്ടതാണ്. ഈ മരുന്ന് കഴിച്ചുകൊണ്ട് അസുഖം പൂർണ്ണമായിട്ട് മാറുന്നതുകൊണ്ട് എന്ത് പഠിക്കാൻ സാധിക്കും, ഏത് ജോലിയെടുക്കാൻ സാധിക്കും, കല്യാണം കഴിക്കാൻ സാധിക്കും, കുട്ടികളുണ്ടാകാൻ സാധിക്കും, അങ്ങനെ ഈവൻ മാരത്തോൺ വരെ ഓടാം ഈ ഗുളിക കഴിച്ചുകൊണ്ട്. അതിനൊരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഏറ്റവും കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല അസുഖമാണ്. ചികിത്സിക്കാനും വളരെ എളുപ്പമാണ്. എല്ലാവരുടെയും സാമ്പത്തിക പരിധിയിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ ചികിത്സ നടത്താവുന്നതാണ്. ഇത്രയും അറിഞ്ഞ, ഇത് സാധാരണയായിട്ട് ഇത് അസുഖം രോഗലക്ഷണം വരുമ്പം കണ്ടുപിടിക്കും. കൂടാതെ ഇപ്പോഴുള്ള എക്സിക്യൂട്ടീവ് ചെക്കപ്പുകളെല്ലാം നടക്കുമ്പോൾ TSH സാധാരണയായിട്ട് T4 TSH ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് വളരെ ആരംഭത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഇത് വന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കുട്ടികൾക്ക് വന്നാത്തിനെയും പെൺകുട്ടികൾക്കായാലും അവരുടെ പഠനത്തിനും അവരുടെ ഭാവി ജീവിതത്തിനും ഇത് ഒരു വിധത്തിലും ബാധിക്കുന്നതല്ല.